നമസ്കാരം. നെയ്യാറ്റിൻകരയിൽ രാജന്റെയും അമ്പിളിയുടെയും മരണത്തിന് കാരണം പോലീസുകാരാണ് എന്നുള്ള കാര്യം ശക്തമായ ഒരു വാദമായി തന്നെ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. കാരണം ആദ്യം രാജൻ തീ കത്തിച്ച ശേഷം അത് കയ്യിലേക്ക് പടരുമ്പോൾ അണച്ച ശേഷം വീണ്ടും പോലീസ് അടിക്കുമ്പോഴാണ് തീ പടരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ സംഭവത്തിൽ പോലീസിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള വിശദീകരണവുമായി രംഗത്ത് വരികയാണ് മുൻ ഡിജിപി ആയ ജേക്കബ് പുന്നൂസ്. പോലീസിനെ കുടിയൊഴിപ്പിക്കാൻ അധികാരമില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹം പോലീസിന്റെ ഈ ഒരു നടപടി ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. രാജന്റെ കയ്യിൽ നിന്ന് ലൈറ്റർ തട്ടിത്തെറിപ്പിച്ച പോലീസിന്റെ നടപടി ശരിയാണോ, അത് ഏത് രീതിയിൽ പോലീസ് പ്രവർത്തിക്കണമായിരുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് മുൻ ഡിജിപി ജേക്കബ് പുന്നൂസ് പറയുന്നത്. ഈ വിഷയത്തിൽ പൂർണ്ണമായും പോലീസിന് അനുകൂലമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതായത് പോലീസ് ചെയ്തത് ശരിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ദമ്പതികൾ പെട്രോൾ ഒഴിച്ച് ജീവൻ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരാളുടെ കയ്യിൽ ലൈറ്റർ കത്തിച്ച് വച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ചാനൽ ദൃശ്യങ്ങളിൽ അത് വളരെ വ്യക്തമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കത്തിച്ച് വെച്ച ലൈറ്ററുമായി നിൽക്കുന്ന ഒരാളെ കണ്ട് പോലീസിന് നിർമ്മിനേഷനായി നിൽക്കാൻ പറ്റുമോ? കാഴ്ചക്കാരനായി നിന്നാൽ നിങ്ങൾ മാധ്യമങ്ങളെല്ലാം കൂടി പോലീസുകാരൻ കാഴ്ചക്കാരനായി നിന്നു എന്ന് പറയില്ലേ? ലൈറ്റർ തട്ടിത്തെറിപ്പിച്ച സംഭവത്തിൽ പോലീസുകാരനെ കുറ്റപ്പെടുത്തിയതിൽ കാര്യമില്ല. പോലീസുകാരൻ എല്ലായ്പ്പോഴും സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. അത് മാത്രമേ ആ പോലീസുകാരൻ പ്രവർത്തിച്ചുള്ളൂ എന്നാണ് ജേക്കബ് പുന്നൂസ് പറയുന്നത്. ആത്മഹത്യാ നീക്കം തടയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ പോലീസുകാരൻ ഹീറോയായിരുന്നു. ആ ഉദ്യോഗസ്ഥനെ എല്ലാവരും വാഴ്ത്തുമായിരുന്നു. ഭാര്യ അമ്പിളിയെ ചേർത്ത് പിടിച്ചാണ് രാജൻ ലൈറ്റർ കത്തിച്ചത്. രാജനൊപ്പം അമ്പിളിയെയും രക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും ആ പോലീസുകാരനുണ്ടായിരുന്നു. പോലീസുകാരൻ്റെ പരിശ്രമം പരാജയപ്പെട്ടുവെങ്കിലും അയാൾ ആ സന്ദർഭത്തിൽ ശ്രമിച്ചത് ശരിയാണ് എന്ന അഭിപ്രായമാണ് ജേക്കബ് പുന്നൂസ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. പരിശ്രമിക്കാതിരിക്കുന്നതിനേക്കാളും നല്ലത് അപകടം ഒഴിവാക്കാൻ വേണ്ടി ആ ഉദ്യോഗസ്ഥൻ ശ്രമിച്ചതാണ് തിരിച്ചറിയണമെന്നുള്ള ഒരു വിശദീകരണവും ജേക്കബ് പുന്നൂസ് നൽകുമ്പോൾ രാജന്റെ കുടുംബം ചോദിക്കുന്നത് ഇത്രമാത്രമാണ്. ഇത്തരത്തിലൊരു നിർണായക ഘട്ടത്തിൽ നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയുന്നതിന് പകരം അത് തട്ടിയത് എന്തിനാണ്? മാത്രമല്ല പോലീസുകാരൻ തട്ടുമ്പോഴാണ് ആ തീ ആളി പടരുന്നത് എന്നാണ് അവർ പറയുന്നത്. ലൈറ്റ് തട്ടുമ്പോൾ മാത്രമാണ് ലൈറ്റർ കത്തുന്നത് എന്നുള്ളൊരു വാദവും രാജന്റെ മക്കൾ ഉന്നയിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.